പുറത്തിറങ്ങിയ അവൻ ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവിടം മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. എല്ലാം അവിടെയും ഇവിടെയും ചിതറിത്തെറിച്ചിരിക്കുന്നു. ചുമരലാണെങ്കിൽ രക്തക്കറ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ സാം കയ്യിലുള്ള കാർഡ്ബോർഡ് ബോക്സ് അവിടെ വെച്ചിട്ട് ഒരു കട്ടയും എടുത്ത് പതിയെ അടുത്ത മുറിയുടെ വാതിൽ തുറക്കുന്നു. അവിടെ അവന്റെ എക്സ്കാമുകി എതിർദിശയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ വേഗത്തിൽ അവളുടെ പേര് വിളിക്കുന്നു. പൊടുന്നനെ ബീഫ് കണ്ട മലയാളിയെ പോലെ ആ സോംബി അവനെ നേരെ പാഞ്ഞെടുത്തു. ആ സോംബിയുടെ പിടിയിൽപ്പെടാതെ സാം വേഗം വാതിലടച്ച് ആ മുറിയിൽ തന്നെ ഇരിക്കുന്നു. അവനാകെ പേടിച്ച് വിറച്ചുപോയിരിക്കുകയാണ്. സോംബികൾ മനുഷ്യമാംസത്തിനു വേണ്ടി അവിടെയും ഇവിടെയും അലയുന്നത് അവന് കാണാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെന്റിൽ സോംബികൾ മനുഷ്യരെ വെറിയോടെ ആക്രമിക്കുന്നതും കണ്ട് അവൻ ഞെട്ടിത്തരിച്ചുപോയി. കുറച്ചുപേര് സോംബിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും സോംബികളെല്ലാം ചേർന്ന് അയാളെ ആക്രമിക്കുന്നതും സാമിനോടൊപ്പം തന്നെ നമുക്കും കാണാം.